ജില്ലയിൽ നിന്ന് 129 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 1441 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ നിന്നെത്തിയ അങ്കമാലി സ്വദേശി, ആന്ധ്രയിൽ നിന്നെത്തിയ പിറവം, നെട്ടൂർ സ്വദേശികൾ, മാലിദ്വീപിൽ നിന്നെത്തിയ തമിഴ്നാട് ഈറോഡ് സ്വദേശി, ജമ്മുകാശ്മീരിൽ നിന്നെത്തിയ ആമ്പലൂർ സ്വദേശി എന്നിവർക്കാണ് കോവിഡ് പോസിറ്റീവായത്. സമ്പർക്കം വഴി 124 പേരാണ് രോഗബാധിതരായത്. ഫോർട്ടുകൊച്ചിയിൽ നിന്ന് 1 വയസ്സുള്ള കുട്ടിയടക്കം 15 പേർക്കും, ആയവനയിൽ നിന്ന് 9 പേർക്കും, പള്ളുരുത്തിയിൽ നിന്ന് 8 പേർക്കും, വെങ്ങോലയിൽ നിന്ന് 7 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. എടത്തല, കോതമംഗലം എന്നിവിടങ്ങളിൽ 6 പേർക്കും കോവിഡ്. കളമശ്ശേരിയിൽ 5 പേരും, ആലുവ, കുമ്പളങ്ങി, കോട്ടപ്പടി, നെട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നും 4 പേരും രോഗബാധിതരായി. കാലടി, മട്ടാഞ്ചേരി, വൈറ്റില എന്നിവിടങ്ങളിൽ 3 രോഗികൾ വീതം. ആവോലി, ഏരൂർ, കോട്ടുവള്ളി, നെല്ലിക്കുഴി, വാളകം, വെങ്ങൂർ, തൃപ്പൂണിത്ര എന്നിവിടങ്ങളിൽ 2 പേർ വീതവും കോവിഡ് ബാധിതർ. അമ്പലൂർ, ഉദയംപേരൂർ, എടക്കാട്ടുവയൽ, കരുമാലൂർ, കിഴക്കമ്പലം, കീരമ്പാറ, കീഴ്മാട, കുന്നത്തുനാട, കുമ്പളം, തിരുവാങ്കുളം, തിരുവാണിയൂർ, പൂത്തൃക്ക, മരട, മുളന്തുരുത്തി, മൂക്കന്നൂർ, നോർത്ത് പറവൂർ, ഇടക്കൊച്ചി, നായരമ്പലം, കടവന്ത്ര, പാമ്പാക്കുട, ചൂർണിക്കര, നെല്ലിക്കുഴി, ഇലഞ്ഞി, മഴുവന്നൂർ സ്വദേശികൾക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കൂടാതെ ആലപ്പുഴ സ്വദേശിയായ ആലുവ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ, കളമശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി, തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി, മഴുവന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 അസം സ്വദേശികൾ എന്നിവരും രോഗബാധിതരുടെ പട്ടികയിൽ. ഇന്ന് 63 പേർ രോഗമുക്തി നേടി. 822 പേരെ കൂടി ജില്ലയിൽ പുതിയതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. നിരീക്ഷണ കാലയളവ് അവസാനിച്ച 526 പേരെ നിരീക്ഷണ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇന്ന് 93 പേരെ പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്ന് 76 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ഇനി 1507 കോവിഡ് പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കാനുള്ളത്.